എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹേശ്വരൻ ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ രണ്ടാമത്തെ സർഗത്തിലെ പതിനാറും പതിനേഴും ശ്ലോകങ്ങൾ നമുക്ക് പഠിക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് വസുദേവര് കംസനോട് വേറെ ഒരു ഉപായം പറയാൻ പോവുകയാണ് എന്നാണ് എന്താണ് ആ ഉപായം എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം പതിനാറാമത്തെ ശ്ലോകം നോക്കാം രണ്ട് ശ്ലോകങ്ങളിലും ഉപജാതി തന്നെയാണ് വൃത്തം ശ്ലോകം നോക്കൂ വശേതവാഹം സർവാണ്യപത്യാതവാഹം സമർപ്പിഷ്യേ തന്നിഗ്രഹം വാ വാ തദനുഗ്രഹം ദശാനുരൂപം വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ് വസുദേവര് പറയണതെങ്കിലും ഇപ്പോൾ ദേവകീയം ഇട്ടുകിട്ടുകയാണ് വേണ്ടത് അതിനുശേഷം വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിലാണ് ഒരു വാഗ്ദാനം കൊടുക്കണത് നമുക്ക് ആദ്യം പദച്ഛേദം നോക്കാം സർവാണി അപത്യാനി വശേ തവ അഹം ജാതാനി ജാതാനി സമർപ്പിഷ്യേ തന്നിഗ്രഹം വനനുഗ്രഹം വ വിചിന്യ കർത്താ അസി ദശാനുരൂപം എന്താണ് ഇവിടെ പറയണത് എന്നാണെങ്കിൽ വളരെ ലളിതമായിട്ടുള്ള വരികളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം സംസ്കൃതമാണോ മലയാളമാണോ എന്ന് വരെ സംശയം തോന്നുന്ന വിധത്തിലാണ് കവി രചിച്ചിരിക്കുന്നത് ഇവിടെ കംസനോട് വസുദേവന് പറയാണ് സർവാണി അപത്യാനി അഹം തവ വശേ സമർപ്പയിഷേ സർവാണി അപത്യാനി എനിക്കുണ്ടാകുന്ന എല്ലാ കുട്ടികളെയും സർവാണി ജാതാനി ജാതാനി അപത്യാനി വളരെ ലഘുവായിട്ടുള്ളൊരു പ്രയോഗം എനിക്ക് ജനിക്കുന്ന ജനിക്കുന്ന കുട്ടികളെ മുഴുവനും തന്നെ വളരെ മലയാളം പോലെ തന്നെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് സുകുമാരകവി കേരളീയനാണ് എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുന്നത് എനിക്കുണ്ടാകാൻ പോകുന്ന കുട്ടികളെയൊക്കെ തന്നെ അതാണ് ജാതാനി ജാതാനി സർവാണി അപത്യാനി ജനിക്കുന്ന ജനിക്കുന്നതായിട്ടുള്ള എല്ലാ കുട്ടികളെയും അപത്യം എന്ന് പറഞ്ഞാൽ കുട്ടി എന്നാണ് അർത്ഥം കുട്ടികളെയും തവ വശേ അഹം സമർപ്പയിഷ്യേ അങ്ങയുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവന്ന് വച്ചോളാം ഞാൻ അങ്ങക്കായിട്ട് സമർപ്പിച്ചോളാം എൻ്റെ കുട്ടികളെയൊക്കെ ജനിക്കുന്ന കുട്ടികളെ മുഴുവനും ഞാൻ അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ചോളാം എന്നിട്ടോ ആ കുട്ടിയെ എന്താ വേണമെങ്കിൽ അങ്ങ് ചെയ്തോളൂ അതൊക്കെ അങ്ങയുടെ ഇഷ്ടം പോലെ ഇച്ഛയ്ക്കനുസരിച്ച് ചെയ്യാം തന്നിഗ്രഹം വ തദ് അനുഗ്രഹം വ വിചിന്ത് ദശാനുരൂപം കർത്താസി എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ചെയ്തോളൂ തന്നിഗ്രഹം ആ കുട്ടികളെ നിഗ്രഹിക്കുകയോ അതായത് വധിക്കുകയോ തത് അനുഗ്രഹം വാ അവരെ അനുഗ്രഹിച്ച് എനിക്ക് തന്നെ തിരിച്ചു തരികയോ എന്ത് വേണമെങ്കിലും ആവാം വിചിന്തിയ അതിനെ പറ്റിയിട്ടൊക്കെ നല്ലവണ്ണം ആലോചിച്ചിട്ട് അനുഗ്രഹിക്കണോ നിഗ്രഹിക്കണോ എന്നൊക്കെ നല്ലവണ്ണം ആലോചിച്ചിട്ട് ദശാനുരൂപം കർത്താസി നി ആ രാജാവെ അങ്ങയുടെ അവസ്ഥക്കനുസരിച്ച് അപ്പോഴത്തെ അവസ്ഥ എന്താണോ അതിനനുസരിച്ച് ആ കുട്ടിയെ അനുഗ്രഹിക്കുകയോ നിഗ്രഹിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം അതിന് ഞാൻ തടസ്സമല്ല ഇപ്പോൾ ദേവകിയെ മോചിപ്പിച്ച് തരണം എന്നുള്ളതായിരുന്നു വസുദേവരുടെ പ്രാർത്ഥന അതായത് വരാൻ പോകുന്ന കാലത്ത് കുട്ടികളുണ്ടായാൽ അവരെ ഈ കംസന്റെ മുമ്പിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അവരെ സംരക്ഷിക്കുകയോ അല്ലെങ്കിൽ ഉപേക്ഷിക്കുകയോ കൊല്ലുകയോ എന്തു വേണമെങ്കിലും കംസൻ്റ് ചെയ്യാം അത് കംസന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് കംസന്റെ അവസ്ഥക്കനുസരിച്ചാണ് ചെയ്യേണ്ടത് അതായത് ദേവകിയെ കിട്ടുക എന്നുള്ളതാണ് വസുദേവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം ദേവകിയുമായിട്ടുള്ള ബന്ധം അത്ര ശക്തമാണ് ജനിക്കാൻ പോകുന്ന കുട്ടികളെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് ഭഗവാൻ എന്താണോ ഇച്ഛിക്കുന്നത് അതിനനുസരിച്ച് ആയുസ്സും ആരോഗ്യവും അവർക്ക് കിട്ടും ഇനി അല്ല അവർക്ക് ഈ ലോകം വിട്ടു പോവാനാണ് വിധിയെങ്കിൽ അവര് പോവുക തന്നെ ചെയ്യും എന്നുള്ളതാണ് വസുദേവരെ മനസ്സിൽ മനസ്സിലുറച്ച് വിശ്വസിച്ചത് ഇപ്പോൾ ദേവകിയെ തിരിച്ചു കിട്ടേണ്ടതാണ് ഏറ്റവും വലിയ ആവശ്യം അതിനു വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പൊങ്ങച്ചക്കാരായിട്ടുള്ള അഹങ്കാരികളായിട്ടുള്ള അസുരന്മാരെ അല്ലെങ്കിൽ രാക്ഷസന്മാരെ ഇത്തരത്തിലുള്ള വാക്കുകൾ കൊണ്ട് വീഴ്ത്താൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത് അപ്പോൾ അപ്പോഴത്തെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് അവർ പ്രവൃത്തികൾ ചെയ്യുക ഭാവിയെ പറ്റിയിട്ടൊന്നും ആലോചിക്കാറില്ല അതിനു വേണ്ടിയിട്ട് തന്നെ ഭാവിയെ മറയ്ക്കുന്ന വിധത്തിലുള്ള വാക്കുകളെ കൊണ്ട് വസുദേവരെ കംസനെ സമ്മതിപ്പിച്ചു എന്നാണ് ഇവിടെ പറയണത് നമുക്ക് അടുത്ത ശ്ലോകം കൂടി നോക്കാം കിം 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 ഭാഗധേയേന ബലേന ജഗ്രാഹവസ്ഥീയം എന്തുകൊണ്ടോ ആ വാക്കുകൾ വളരെ ഫലം കണ്ടു വളരെ ശക്തമായിട്ടുള്ള വാക്കുകളായിരുന്നു വസുദേവർ പറഞ്ഞത് എന്നാണ് സുകുമാരകവി നമ്മളോട് പറയണത് ആദ്യം പതിച്ഛേദം ചെയ്യാം കിം ബുദ്ധിമാന്ദ്ധ്യേന നിജേന തസ്യ കിം ഭാഗധേയന വരാംഗനായ ബലേന കിം വ്യതാധി ജഗ്രാഹ വചഹ തതീയം എന്താണ് ഇവിടെ ഉണ്ടായത് എന്തുകൊണ്ടോ മൂന്നാല് ഇവിടെ പറയുന്നുണ്ട് അതിൻ്റെ ഏതിൻ്റെ ബലം കൊണ്ടാണ് കംസൻ അത് സമ്മതിച്ചത് എന്നറിയില്ല കിം ബുദ്ധിമാന്തിയന നിജേന തസ്യ തസ്യ നിജേന ബുദ്ധിമാന്തിയേന കിം ആ കംസന്റെ സ്വതവേ ഉള്ളതായ ബുദ്ധിമാാന്ത്യം കൊണ്ടായിരിക്കുമോ ആവോ അറിയില്ല അതുപോലെ തന്നെ മൂന്ന് വരിയിലും അങ്ങനെ തന്നെയാണ് പറയണത് ആ ആ കംസനെ സ്വതസിദ്ധമായിട്ട് ഒരു ബുദ്ധിമാന്തിയുണ്ട് രാക്ഷസന്മാർക്ക് ചില നേരത്തൊന്നും വേണ്ടതുപോലെ തെളിഞ്ഞു തോന്നില്ല അപ്പോൾ ആ ബുദ്ധിമാന്തിയം കൊണ്ടാണോ എന്നോ അറിയില്ല അതാണ് നിജേന ആ ബുദ്ധിയുടെ മാന്ദ്യം കൊണ്ടാണോ എന്നറിയില്ല കിം അഥവാ വരാങ്കനായാ ഹാ ഭാഗേയേന കിം വരാങ്കന വരാങ്കന എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠയായിട്ടുള്ള സ്ത്രീ അതായത് ഇവിടെ ദേവകി എന്നർത്ഥം ദേവകിയുടെ ഭാഗധേയേന വ ദേവകി ചെയ്തതായ സത്പ്രവൃത്തികളെക്കൊണ്ട് ദേവകിക്കുണ്ടായതായ ഭാഗ്യം കൊണ്ടാണോ അതും അറിയില്ല അതാണ് വരാങ്കനായാ ഭാഗധേയേന കിം പരാങ്കനയുടെ ഭാഗ്യം കൊണ്ടാണോ ഭാഗധേയം എന്ന് പറയുന്നതും ഭാഗ്യം എന്ന് പറയുന്നതും ഒരേ വാക്കാണ് ദേവകിയുടെ ഭാഗ്യം കൊണ്ടാണോ എന്നും അറിയില്ല അതും പോരാതെ കണ്ട് ഭവിതവ്യതായ ബലേന കിം വാ ഭവിതവ്യത ഭവിതവ്യത എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന ഒരു കാര്യം അതിൻ്റെ ശക്തി കൊണ്ടാണോ എന്നും അറിയില്ല അതായത് വരാനിരിക്കുന്നതിന് നല്ല ശക്തി ശക്തിയുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ തടഞ്ഞാലും അതിനെ ഇല്ലാതെയാക്കാൻ നമുക്ക് ആർക്കും സാധിക്കില്ല മലവെള്ളപ്പാച്ചിൽ മുറം കൊണ്ടുനടുക്കാമോ എന്ന് ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട് മലവെള്ളമാണ് വാഞ്ഞു വരുന്നത് അല്ലാതെ ചെറിയ നീരൊഴുക്കുകളോ അല്ലെങ്കിൽ നെല്ല് കാറ്റത്തിടുന്നതോ ഒന്നുമല്ല അതിനെയൊക്കെ വേണമെങ്കിലും മുറം കൊണ്ട് ചെറുതായിട്ട് തടുക്കാൻ സാധിക്കും പക്ഷേ ഈ വലിയ വലിയ പുഴകളിൽ പൊന്തി വരുന്നതായ മലവെള്ളം അതിൻ്റെ ഒരു പാച്ചിലിൻ്റെ അടുത്തേക്ക് ചെറിയ ഒരു മുറം കൊണ്ട് ചെന്നിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് പറയണതുപോലെ കംസന് വരാനിരിക്കുന്നതായിട്ടുള്ള ദുർവിധികളെ ചില്ലറയൊന്നുമല്ല ഭവിതവ്യത അത് തീർച്ചയായിട്ടും കംസൻ അനുഭവിക്കേണ്ടതാണ് എന്ന് കംസന്റെ തലയിൽ അതുകൊണ്ട് ഭവിതവ്യതായ ബലേന കിംവ ആ വരാനിരിക്കുന്ന പല പല സംഭവങ്ങളുടെയും ബലം കൊണ്ടാണോ അതും അറിയില്ല ബലേന കിംവ തതീയം വചഹ തഥ ഇതി ജഗ്രാഹ തതീയം വചഹ ആ വാക്കുകൾ വസുദേവർ പറഞ്ഞതായിട്ടുള്ള ആ വാക്കുകൾ അതാണ് തതീയം വസുദേവരുടേതായിട്ടുള്ള വാക്കുകളെ ആ കംസൻ സ്വീകരിച്ചു അതാണ് തതീയം വാചം തഥാ ഇതി ജഗ്രാഹ ആരാണ് ഗ്രഹിച്ചത് എന്ന് പറഞ്ഞില്ല കംസനാണെന്ന് നമുക്കറിയാം ആദ്യമേ തന്നെ കംസനെ പറ്റിയിട്ടാണ് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് കാരണം എന്നറിയില്ല ഈ വാക്കുകൾ കൂടി കേട്ടപ്പോഴേക്കും അതായത് സഹോദരിയെ വധിക്കുമ്പോൾ ഉണ്ടാകുന്നതായ ദുഷ്കീർത്തിയെപ്പറ്റി ആലോചിച്ചിട്ടാണോ അറിയില്ല അതാവാം ഒരു കാരണം മറ്റൊന്ന് ജനിക്കുന്ന ജനിക്കുന്ന കുട്ടികളെ മുഴുവനും തൻ്റെ മുമ്പിൽ കൊണ്ടെത്തിച്ച് തന്നോളാം അത്ര ചെറിയ കുട്ടികൾക്കൊന്നും സ്വന്തമായിട്ട് സ്വയം ഒന്നും ചെയ്യാനൊന്നുമുള്ള കഴിവില്ല എന്നുള്ളത് കൊണ്ട് അവരെ വചിച്ചാൽ തൻ്റെ ദുർവിധി മാറിക്കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടും അതുമാവാം കാരണം അതോടൊപ്പം അസുരന്മാർക്ക് അല്ലെങ്കിൽ രാക്ഷസന്മാർക്കുണ്ടാകുന്നതായിട്ടുള്ള ചെറിയ ബുദ്ധിമാന്ദ്യം കൊണ്ടാണോ അറിയില്ല ദേവകിയുടെ ഭാഗ്യം കൊണ്ടാണോ അതുമറിയില്ല വരാനിരിക്കുന്നത് വഴിയിൽ തങ്ങില്ല എന്ന് പറഞ്ഞതുപോലെ വരാനിരിക്കുന്നതിൻ്റെ ബലം കൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊന്നുമല്ല വളരെ കഠിനമായിട്ടുള്ള പല സംഭവങ്ങളും വളരെ വിപുലമായിട്ടുള്ള പല സംഭവങ്ങളും നടക്കാനിരിക്കണതേ ഉള്ളൂ അതിൻ്റെ ബലം കൊണ്ടും കൂടിയാണോ എന്ന് അറിയില്ല കംസൻ ആ വാക്കുകളിൽ വീണുപോയി അതായത് വസുദേവരുടെ വാക്കുകൾ സമ്മതിച്ചു തൻ്റെ സഹോദരിയെ ആ കരാള ഹസ്തങ്ങളിൽ നിന്നും മോചിപ്പിച്ചു എന്നർത്ഥം അത് അടുത്ത ശ്ലോകത്തിലാണ് പറയണത് നമുക്ക് ഈ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം സർവാണ്യപത്യാനി വശേതവാഹം സർവാണ്യപത്യാവശേതവാഹം സമർപ്പിഷ്യേ തന്നിഗ്രഹം വാ വാ തദനുഗ്രഹം അനുഗ്രഹം ദശാനുരൂപം കിം ബുദ്ധിമന്ത് നിജേന കിം ഭാഗധേയേന വരാംഗനായ ിംബാ ഭ്യതായ ശ്ലോകങ്ങളും ആസ്വാദകരുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഭഗവാൻ ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ നന്ദി